എന്തെങ്കിലൊക്കെ ചോദ്യം ചോദിക്കണ്ടേ, അത് മനസ്സിലായി. എന്താ പറഞ്ഞു? പക്ഷെ ഞാൻ എന്ന് വെച്ചാല് എല്ലാരെയും ഗെയിമറായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഏ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതെന്നല്ല, നമ്മൾ എവിടെയോ നോക്കിയത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് പൊസിഷൻ പ്രതീക്ഷിച്ചത്, ഒരുപാട് ആഗ്രഹിച്ചതാണ്. പിന്നെ ഫൈനൽ ഫൈവിലോട്ട് വന്നപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഏത് റാങ്ക് ആണ്, വിന്നറാണോ ഫസ്റ്റ് റണ്ണർ അപ്പ് ആണോ, അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങള്. സോ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, അത്രേ പറയാൻ. അഖിൽ ബ്രോ കേറി വന്ന് തന്നെ നിങ്ങളുടെ ഫൈറ്റിലൂടെ അത്ര നെഗറ്റീവ് ആയിട്ടിരുന്ന സമയത്താണ് മറ്റേ സാഗരമായിട്ടുള്ള ഇഷ്യൂ നടക്കുന്നത് അന്ന്. അപ്പൊ നിങ്ങളുടെ ആ ഫൈറ്റ് കൊണ്ടാണ് പുള്ളി ഒരു പോസിറ്റീവിലേക്ക് ഒരു ഉദയം എന്ന് തന്നെ പറയാം. ഓർമ്മയില്ലേ സാഗരന്റെ? നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായിട്ട് യോജിക്കാത്തപ്പോഴാണ് അവിടെ ഒരു വഴക്കുണ്ടാവുന്നത്. സോ അവനവൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും, അവരവരുടെ നിലപാടുകൾ പറയും, എന്നിട്ട് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആരുടെ പക്ഷത്താണ് കൂടുതലായിട്ടുള്ള ന്യായം. അതിനനുസരിച്ചിട്ട് ഇഷ്ട മത്സരാർത്ഥികൾക്കായിരിക്കും ഓഡിയൻസ് വോട്ട് നൽകുന്നത്. അതിലൂടെയാണ് സോറി പറ ട്രെൻഡിങ്ങിലും. അയ്യോ, അതൊക്കെ ഞാനിവിടെ പുറത്തിറങ്ങി മൊബൈലിൽ നോക്കിയപ്പോഴാണ് അതൊരു പാട്ടായ കാര്യമൊക്കെ അറിഞ്ഞത്. എന്തായാലും നല്ല പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗംഭീരം, അത് നമ്മൾ അവിടെ ചെയ്യുമ്പോഴേ നമുക്ക് അറിയായിരുന്നു നാദർ അത് കൊണ്ടുപോകും എന്നറിയായിരുന്നു. വിക്കു കോംബോ അത് പ്രതീക്ഷിച്ചു. ഈ റിങ്കു വിങ്കു എന്നുള്ള കോംബോ നമുക്ക് അറിയില്ലായിരുന്നു, പുറത്തിറങ്ങിയപ്പോഴാണ് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അറിയുന്നത്. പക്ഷെ നമ്മള് മനസ്സിൽ പോലും വിചാരിച്ചു. ഏ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതെന്നല്ല, നമ്മൾ എവിടെയോ നോക്കിയത്. നമ്മളെ രണ്ടുപേരെയും ഇഷ്ടമുള്ള അവർ അത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ആക്കിയതാ. ഗംഭീര എഡിറ്റിംഗ്. ഞങ്ങൾ വിചാരിച്ചു ബിഗ് ബോസിലുള്ള എഡിറ്റേഴ്സ് ആയിരിക്കും കിടിലെന്ന്, പക്ഷെ അവർക്ക് വലിയ വെല്ലുവിളികളായിട്ട് പുറത്ത് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഗംഭീര എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ വരുന്ന സമയത്ത് യൂട്യൂബില് നോക്കാറുണ്ട്. ഗെയിമല്ല, അതുകൊണ്ടല്ലേ വിന്നർ ആയത്. അവിടെ ആക്ച്വലി ആരും ബാഡ് ഗെയിമർ എന്നുള്ളതില്ല. ഓരോരുത്തർ വിശ്വസിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ഗെയിം കളിക്കുമ്പോൾ അതിനെ ഓഡിയൻസ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അങ്ങനെയാണ് എത്ര പേരവിടെ നിൽക്കണം, ആരൊക്കെ നിൽക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അവിടെയുള്ള കണ്ടസ്റ്റന്റ്സിനെ നോമിനേറ്റ് ചെയ്ത് ആ ഡോറിന്റെ അവിടെ വരെ കൊണ്ടുവരാനേ പറ്റുള്ളൂ. പിന്നെ ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ഡോറിന് അപ്പുറത്താക്കണോ ഇപ്പുറത്താക്കണോ. അങ്ങനെയാണ് ഫൈനൽ ഫൈവ് വന്നത്. ഈ ടോപ്പ് ഫൈവ് കുറെ റിനോഷിന്റെയും കുറെ പേരുടെ അൺഎക്സ്പെക്ടഡ് ഡിവിഷൻ ഉണ്ടാകുന്നല്ലോ, അങ്ങനെ മാറി മറിഞ്ഞ പൊസിഷനാണ് തോന്നിയിട്ടുണ്ട്. റിനോഷ് ഒക്കെ പോയില്ലായിരുന്നെങ്കിൽ റിനോഷ് ടോപ്പ് ഫൈവിലൊക്കെ എത്തത്തില്ല. കാരണം എനിക്ക് ഒരിക്കലും റിനോഷ്ട നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. പക്ഷെ പല സമയത്തും പുള്ളിയുടേതായ അഭിപ്രായങ്ങൾ പറയാത്ത പല ഘട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഞാൻ റിനോഷേട്ടനെ നോമിനേറ്റ് ചെയ്തതൊക്കെ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. പല സമയത്തും അവര് റിനോഷേട്ടനും മിഥുൻചേട്ടനും മാത്രമായിട്ടാണ് കൂടുതൽ മിംഗ്ലിംഗ്. മറ്റുള്ള ആരുമായിട്ടും എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുകയാണെങ്കിലും ഇവരുടെ ഒരു മാറിയിരിക്കും. എന്നതിനർത്ഥം അവർക്ക് അഭിപ്രായം ഇല്ല എന്നല്ല, അഭിപ്രായം ഉണ്ടാവും, പക്ഷെ പലപ്പോഴും അവര് പറയാറില്ല. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെ വരുമായിരിക്കും. ഓഡിയൻസ് എന്തായാലും നല്ല ഗെയിമേഴ്സിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അന്നൊന്നും ആ കുടുംബത്തിലുള്ള ആരും റിയാക്ട് ചെയ്തില്ല, അത്രയും വലിയ ഇഷ്യൂ ആയിട്ട്. ഇപ്പൊ എല്ലാരും പുറത്തു വന്നപ്പോഴാണ് നിങ്ങൾ അത്രയും വലിയ ഇഷ്യൂ ആണെന്ന് അറിയുന്നത്. കുടുംബാംഗങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്റെ കാര്യം പറയാം. എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് ചുമ്മാ തമാശക്ക് പറഞ്ഞതായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല. കാരണം ഈ കഥ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, മിഥുൻചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മിഥുൻചേട്ടൻ എനിക്കൊരു ബ്രദർലി ഫീൽ ആയിരുന്നു. പക്ഷെ മിഥുൻചേട്ടൻ അങ്ങനെ ഒരു കള്ളം ലൈഫ് സ്റ്റോറിയിൽ കള്ളം പറയൂ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിന്റെ കാര്യം എനിക്ക് അറിഞ്ഞു, എന്റെ കാര്യം പറഞ്ഞു. അജിമാർക്ക് ഒരു ടൈപ്പ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ എന്ന് വെച്ചാല് എല്ലാരെയും ഗെയിമറായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്താ പറഞ്ഞ, ഒരു ടൈപ്പ് കോമ്പറ്റീഷൻ അല്ലായിരുന്നു? അല്ലായിരുന്നു, നല്ലൊരു ഏകദേശം എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പോ പുള്ളിയുടെ കാഴ്ചപ്പാടിൽ ടൈപ്പ് കോമ്പറ്റീഷൻ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. ഏതൊരു ടാസ്ക് വന്നാലും ഏതൊരു ഗെയിം വന്നാലും എന്റെ 100% കൊടുക്കാം എന്നുള്ളൊരു ഒരു തീരുമാനത്തോട് കൂടി
ആയിരിക്കും ഞാൻ പ്രതിനിധിച്ചിട്ടുള്ളത്. സോ എനിക്ക് എല്ലാവരും നല്ല കോമ്പറ്റീറ്റേഴ്സ് തന്നെയായിരുന്നു. എന്തായാലും അവസാനം വരെ നല്ല ഹെവി ആയിട്ട് നന്നായിട്ട് നല്ല ഗെയിമേഴ്സ് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ഗെയിമേഴ്സ് ഉള്ളപ്പോ വിജയം കിട്ടുന്നവരായിരിക്കും കുറച്ചുകൂടെ ഒരു പവർ. പക്ഷെ കുറെ പേര് ഇത് പറയുന്നുണ്ടായിരുന്നല്ലോ ഓഫ്ലൈൻ കയറി വന്നിട്ട് ഒരു ഗെയിം പ്ലാൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് റിനീഷ. എനിക്ക് ഗെയിം പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള ഒരു കാര്യം അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, എല്ലാം ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. സോ ആ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് കയറിയത്. ഇന്ന് ഈ ഒരു സീസണിന്റെ ടൈറ്റിൽ മീൻസ് ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, ഒറിജിനൽസിന്റെ സീസൺ ആണ്. ഞാൻ എന്താണോ ആ ഒറിജിനൽ ആയിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നത്. ആ ഒറിജിനലായ എന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അവര് വോട്ട് ചെയ്തു. അഖിലേട്ടനേക്കാളും എല്ലാരേക്കാളും, ഇപ്പൊ പറഞ്ഞല്ലോ അഖിലേട്ടൻ അങ്ങനെ ടൈറ്റ് കോമ്പറ്റീഷൻ തോന്നില്ല എന്ന് പറഞ്ഞല്ലോ, മറ്റുള്ള എല്ലാരേക്കാളും കൂടുതലായിട്ട് നോമിനേഷനിൽ നിന്നൊരു വ്യക്തിയാണ് ഞാനും ജുനൈസും. എന്നിട്ട് അത്രയും നോമിനേഷനിൽ നിന്നിട്ടുണ്ടെങ്കിലും ഓഡിയൻസിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം അവർ ഓരോ വോട്ടും, വിലയേറിയ ഓരോ വോട്ടും തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആയിരിക്കും 100 days നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവുക, ഫൈനൽ ഫൈവില് വന്നിട്ട് ഫസ്റ്റ് റണ്ണറപ്പ് ആവാൻ ഉണ്ടായിട്ടുണ്ടാവുക. അതെങ്ങനെയാ, നമ്മളല്ലേ ആഗ്രഹിക്കൂ? ഓപ്പോസിറ്റ് അഖിലേട്ടനായാലും ആരായാലും ഡിസ്കഷൻ കണ്ടു. അതായത് ഞാൻ ലാസ്റ്റ് പറയും, ഞാൻ ആഗ്രഹിച്ച എന്താന്ന് വെച്ചാല് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കാന്നെ, അത് മനസ്സിലായി. അങ്ങനല്ല, ഞാനും സെറീനയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൽ സാറ് ലാസ്റ്റ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നത്, ഒന്ന് അവളുടെ കൈയും ഒന്ന് എന്റെ കൈയും പിടിച്ചിട്ട്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു, അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചു, ഗെയിം കളിച്ചു. പക്ഷെ എവിടേക്കോ ആർക്കൊക്കെയോ കുറച്ച് അടിപറ്റി, എന്തൊക്കെയോ ബാക്കിലോട്ട് പോയി, സെറീനയ്ക്ക് 6th പോകേണ്ടി വന്നു. പക്ഷെ അഖിലേട്ടൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ, അവിടെ എല്ലാരും ഡിസ്കസ് ചെയ്യാം. പഠിക്കാൻ പറ്റിയില്ല, ഒരിക്കലും ഞങ്ങള് അഖിലേട്ടൻ ആയിരിക്കും വിന്നർ എന്ന് പ്രെഡിക്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഫുട്ടേജ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. എല്ലാവരും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അവരവനെ തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ട്രോഫി. എങ്ങനെയാ, അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ്? ഇത് ഓഡിയൻസ് ആണ്. ആക്ച്വലി ഇതില് ചാനലിനോ ഒരു ഇതുമില്ല, കൈകടത്താൻ പറ്റില്ല. ഇത് നമ്മള് നോമിനേറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ഫൈവ് എത്തിയെന്ന് വെച്ചാൽ പിന്നെ ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആര് ഏത് പൊസിഷനിലോട്ട് വരണമെന്ന്. എന്നിട്ട് ഓഡിയൻസ് തീരുമാനിച്ച് അവര് അവരുടെ വിലയേറിയ വോട്ട് കൊടുത്തിട്ടാണ് ഓരോരുത്തർക്ക് അർഹതപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും കിട്ടിയിരിക്കുന്ന സ്ഥാനങ്ങൾ അർഹതപ്പെട്ടതല്ലേ. ഇനി എന്താ, 100 ദിവസം എങ്ങനെ കാണുന്നു? 100 ദിവസം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്, ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല കാര്യമായിട്ട്. കാരണം അതിനകത്ത് പോയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം തോന്നുന്നു, കാരണം നമ്മളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ. ഏതൊക്കെയോ സ്ഥലത്ത് നിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു, അവർ കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു, സ്വീറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് അവര് തന്നതാ. പിന്നെ കുറെ ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അതൊന്നും ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഗെയിം എന്നെ ആ ഒരു ഗെയിം ഷോയില് എന്നെ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ദൂരം, ഈ ഒരു രാത്രി നല്ല മഴയൊക്കെ ഉണ്ട്, എന്നിട്ടും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ ഈ സ്നേഹത്തിന് കാണുന്നു. Okay, thank you. Thank you. All the best. Thank you.